5G എയർവേവുകൾക്കായുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേലത്തിൽ ഏഷ്യയിലെ രണ്ട് സമ്പന്നരായ ഗൗതം അദാനിയും മുകേഷ് അംബാനിയും തമ്മിലുള്ള ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെക്കുറിച്ചുള്ള ആധിപത്യ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയത്. മൊത്തം 72 ജിഗാഹെർട്സ് സ്പെക്ട്രമാണ് ലേലത്തിൽ തടഞ്ഞത്. ഓഫർ ചെയ്തതിന്റെ 71% വിറ്റുപോയതായി ഇന്ത്യയുടെ ടെലികോം മന്ത്രി അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. മിസ്റ്റർ അംബാനിയുടെ റിലയൻസ് ജിയോ അല്ലെങ്കിൽ ആർ ജിയോ, വോഡഫോൺ ഐഡിയ, ഭാരതി എയർടെൽ എന്നീ മൂന്ന് നിലവിലെ കളിക്കാരിൽ നിന്നും നാലാമത്തെ പുതിയതായി പ്രവേശിച്ച അദാനി ഡേറ്റ നെറ്റ്വർക്കുകളിൽ നിന്നും ഏകദേശം $19 മില്യൺ വിലമതിക്കുന്ന ബിഡുകളാണ് സർക്കാർ ഏറ്റെടുത്തത്. $1 മില്യൺ സ്പെക്ട്രം വാങ്ങി ആർ ജിയോ ഏറ്റവും വലിയ ലേലക്കാരനായി ഉയർന്നപ്പോൾ അദാനി ഗ്രൂപ്പ് ചിലവഴിച്ചത് $26 മില്യൺ മാത്രമാണ്. അദാനിയും അംബാനിയും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന ഖ്യാതി നഷ്ടമായതിന് പിന്നാലെ ബിസിനസ് വിപുലീകരിക്കുവാനുള്ള നടപടികൾ മുകേഷ് അംബാനിയുടെ നിയന്ത്രണത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് വിറ്റഴിക്കപ്പെടുന്ന FMCG അഥവാ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിലാണ് റിലയൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്നത്. ഉടൻ തന്നെ രണ്ട് FMCG ബ്രാൻഡുകൾ കമ്പനി ഏറ്റെടുക്കുമെന്നാണ് വിവരങ്ങൾ. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും ധനികനായ വ്യക്തി. ലാഹോരി സീറ, ബിന്ദു ബിവറേജസ്, ഗാർഡൻ നംകീസ് എന്നീ കമ്പനികൾ ഏറ്റെടുക്കുവാനുള്ള ചർച്ചകൾ റിലയൻസ് സജീവമാക്കിയിട്ടുണ്ട്. ഈ അടുത്താണ് ഡൽഹി ആസ്ഥാനമായുള്ള പ്യുർ ഡ്രിങ്ക്സ് ഗ്രൂപ്പിൽ നിന്നും 22 കോടി രൂപയുടെ ഇടപാടിൽ ശീതളപാനീയ ബ്രാൻഡായ ക്യാമ്പ ഏറ്റെടുത്തത്. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിൽ ഈ വർഷം ബിസിനസ് ആരംഭിക്കുമെന്ന റിലയൻസ് റീറ്റെയിലിന്റെ ഡയറക്ടർ ഇഷ അംബാനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 45th ആനുവൽ മീറ്റിനിടെയായിരുന്നു പ്രഖ്യാപനം. ഓരോ ഇന്ത്യക്കാരന്റെയും ദൈനംദിന ആവശ്യങ്ങൾ പരിഹരിക്കുന്ന ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാകുന്ന വിലയുമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ ബിസിനസിന്റെ ലക്ഷ്യമെന്ന് ഇഷ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.